السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا أما بعد سناهم الله صحودر صحودر ماري صلاة الحاجة ينبرينا ورنسكارم സുന്നത്തായ ഒരു നിസ്കാരമാണ് ഇത് സംബന്ധമായി ചില ആളുകളൊക്കെ സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട് ആവശ്യത്തിന് വേണ്ടി ആവശ്യ നിർവഹണം ലക്ഷ്യം വെച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഒരു നിസ്കാരമാണിത് ഇതിന് തെളിവില്ല എന്നും ഫിഫഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും അതിനെക്കുറിച്ച് പരാമർശമില്ല എന്നുമൊക്കെ ചില വിദഗത്തുകാർ പറയാറുണ്ട് ഒന്നാമതായി അവരത് പറയാൻ കാരണം നാം കുത്തുബിയത് നിസ്കരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ നിസ്കാരം നിർവഹിക്കാറുണ്ട് അതിന്റെ ഇടയിൽ ഈ നിസ്കാരത്തോടുള്ള ഈർഷ്യത കൊണ്ടായിരിക്കാം അവര് ഇങ്ങനെ ഒരു നിസ്കാരമില്ല എന്നും ഇങ്ങനെ ഒരു ഹാജത്തിന് നിസ്കാരം നിർവഹിക്കാൻ പാടില്ല എന്നും എന്നുമൊക്കെ വാദിക്കാറുണ്ട് എന്നാൽ ഫിഗഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട എന്തെങ്കിലും ലക്ഷ്യങ്ങൾ സഫലമാകാൻ വേണ്ടി എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അതിനുവേണ്ടി ലക്ഷ്യം വിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുകയോ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ കാര്യം എനിക്ക് നിർവഹിച്ചു കിട്ടുന്നതിന് വേണ്ടി തുറവടിയായി കിട്ടുന്നതിന് വേണ്ടി ആവശ്യം വീഴപ്പെടുന്നതിന് വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ആ നീയത്തോടുകൂടെ തന്നെ നിർവഹിക്കുന്ന ഒരു സ്പെഷ്യൽ നിസ്കാരമാണ് സുന്നത്ത് നിസ്കാരമാണ് കള്ള ഉൽ ഹാജത്ത് എന്ന് പറയുന്നത് ഇത് കുത്തുബിയത്തിന്റെ വേദികളിലാണ് സജീവമായി നമ്മൾ കാണാറുള്ളത് നമ്മളെ വീടിലൊക്കെ സാധാരണഗതിയിൽ കുത്തുബിയത്തൊക്കെ കഴിക്കാറുള്ളത് നമ്മുടെ വലിയ വലിയ മാരകമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അഖത്താബുകളുടെ പ്രത്യേകമായ നോട്ടമുണ്ടാകാനും അവരുടെ മതഹ് പറയുന്ന വേദികളിലൊക്കെ എല്ലാവിധ പിശാചുകളും അകന്നു നിൽക്കും പിശാജുള്ള വീടുകളിൽ നിന്ന് അവരെ പേരുകേട്ടാൽ തന്നെയും അകന്നു നിൽക്കും ഇങ്ങനെയാണല്ലോ വലിയ വലിയ മഹത്വമുള്ള ആളുകളുടെ പേര് പറഞ്ഞ കേട്ടാൽ ആ എതിരാളികൾ ആ ഭാഗത്തേക്കൊന്നും വരികയില്ല തന്നെ പുത്തുബിയത്ത് എന്ന് പറയുന്ന ആ ദിക്കറുകൾ ഉൾക്കൊള്ളുന്ന ആ പുണ്യകർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിലുണ്ടായിരിക്കും ആ ഉദ്ദേശങ്ങൾ സഫലമായി കിട്ടാൻ വേണ്ടി നമ്മൾ പുത്തുബിയത്ത് നിർവഹിക്കുന്നു അതോടുകൂടെ അള്ളാഹുവിനോട് പ്രത്യേകമായി അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട നമ്മുടെ ആവശ്യ നിർവഹണം സാധ്യതമാകാൻ വേണ്ടി നിസ്കാരവും നിർവഹിക്കുന്നു അപ്പോൾ കുതുബിയത്തിന്റെ വേദി ഒരു രണ്ട് വിബാദത്തിന്റെ സമ്മിശ്ര വേദിയാവുകയാണ് ഒന്ന് മഹാന്മാരെ ഇസ്ത്യവാസ ചെയ്യുകയും അവരോട് സഹായം തേടുകയും അവരുടെ മധു പറയുകയും ചെയ്യുന്ന ആ കുത്തുബിയത്തിൽ തന്നെ കുറെ ആനോതലും അതീസുകളുടെ കാര്യങ്ങൾ പറയലും അവരുടെ മതഹുകൾ പറയലുമെല്ലാം ഉണ്ട് അതോടുകൂടെ തന്നെ അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് ഒരു നിസ്കാരം നിർവഹിക്കാര്യം കൂടി അതിൽ നടക്കുന്നു അതുകൊണ്ട് ഈ കുത്തുവിയത്തിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം പൂർണ്ണമായും സഫലമായി കിട്ടാൻ അത് കാരണമാകാറുണ്ട് അതുകൊണ്ടാണ് കുത്തുവീയത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് പ്രത്യേകമായൊരു സമയത്ത് കലാ ഹാജത്ത് നിർവഹിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി കാണുന്നത് ആ കലാ ഉൽഹാജത്തിന്റെ നിസ്കാരം അത് പന്ത്രണ്ട് റെക്കായത്ത് നിസ്കരിക്കണമെന്നാണ് പന്ത്രണ്ട് റക്കായത്താണ് അതിന്റെ ഘടനയിലുള്ളത് തറാവീഹി ഇരുപത് നിസ്കാരം ആണ് എന്ന് പറയുന്നത് പോലെ വിത്രീറി ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് മുതൽ പതിനൊന്ന് വരെ നിസ്കരിക്കാം എന്നതുപോലെ ഈ നിസ്കാരം കലാ ഉൽഹാജത്ത് ആയി നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ റക്കായത്തുകളുടെ എണ്ണം പന്ത്രണ്ട് റക്കായത്താണ് എന്ന് മഹാനായ ഇമാം റസാലി റലിയല്ലാഹ് വനു തന്റെ യഹിയായിൽ ഒന്നാം വാള്യം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടാമത്തെ പേജിൽ അത് വ്യക്തമാക്കിയതായി കാണാൻ കഴിയും അപ്പോൾ ഈ നിസ്കാരം നിർവഹിക്കുമ്പോൾ ഞാൻ കലാ ഉൽ ഹാജത്തിന്റെ നിസ്കാരം നിർവഹിക്കുന്നു എന്ന നീയത്തോടുകൂടെയാണ് അവ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഇങ്ങനെയാണ് അതിന്റെ നീയത്ത് ചെയ്യേണ്ടതെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി ഹാജറുൾ ഹൈതമീർ അദുല്ലാഹ്നുന്റെ ശർവാനി സഹിതം നോക്കിയാൽ രണ്ടാം വാല്യം ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ പേജിൽ ഇങ്ങനെയാണ് ഈ നിസ്കാരത്തിന് വേണ്ടി നീയത്ത് വെക്കേണ്ടത് എന്ന് കാണാവുന്നതാണ് ഈ നിസ്കാര നിർവഹണത്തിന് ശേഷം പ്രത്യേകമായ തിക്കറുകളും തസ്ബീഹുകളുമൊക്കെ ചൊല്ലി നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതെല്ലാം സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുന്നതു നല്ലതാണ് സ്വലാത്തുകളുടെ സാന്നിധ്യത്തോടു കൂടെയുള്ള ദ്വാകൾക്ക് പ്രത്യേകമായ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ദ്വായിലെ ഏറ്റവും പ്രധാനമായൊരു ഘടകമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് മാത്രമല്ല സ്വലാത്ത് കൊണ്ടാണ് ദ്വാ ആരംഭിക്കേണ്ടതും സ്വലാത്ത് കൊണ്ടാണ് ദ്വാ അവസാനിപ്പിക്കേണ്ടതും എന്നാണല്ലോ അതിന്റെ അഥബായിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിസ്കാരം നിർവഹിക്കുക ഈ പുതുമേറ്റിലെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യുക അതോടുകൂടെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക ദ്വാ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ സഫലമാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി ഒരാൾ പുതബിയത്തിലാണ് നമ്മൾ ഈ സാധാരണ നിസ്കാരം നിർവഹിക്കാറുള്ളത് എന്ന് നമ്മൾ കണ്ടുവരാറുള്ളത് എന്നാൽ അതിനുവേണ്ടി മാത്രമല്ല ഈ നിസ്കാരം നമ്മൾ എന്തെങ്കിലും ഒരു പ്രധാനമായ ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങുകയാണ് എങ്കിൽ ആ ലക്ഷ്യം ഉദ്ദേശിച്ച് നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ കാര്യം ചോദിക്കുന്നതിന് മുമ്പ് അതിന്റെ മുന്നോടിയായി നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു സ്വതക്ക പോലെയുള്ള ഒരു സംഗതിയാണ് ഈ കലാ ഹാജത്തിന്റെ നിസ്കാരം എന്ന് പറയുന്നത് ഇനി ഒരാൾ ഇങ്ങനെ ലക്ഷ്യം വെച്ചു ഒരു കാര്യം സഫലമാകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനേക്ക് ഇറങ്ങണം അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ ആ വിഷയത്തിന്റെ ഇടയിൽ കുറെ ദീർഘമായ ഇടവേള വന്നാൽ അതായത് അദ്ദേഹം നിസ്കാരത്തിന്റെ ഉദ്ദേശം ആ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ആ ആവശ്യത്തിനിടയിലും അതുപോലെ തന്നെ ഈ നിസ്കാരം നിർവ്വഹിക്കുന്നതിന്റെ ഇടയിലായിട്ട് ദീർഘമായ ഇടവേള ഇടവേളയുണ്ടായാൽ അതിനിക്ക് മുത്തലക്കു നിസ്കാരത്തിന്റെ വിധിയാണുള്ളത് അപ്പോൾ ഒരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കാര്യത്തിനോട് കാര്യത്തിനോടനുബന്ധിച്ചായിരിക്കണം ഈ നിസ്കാരം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ ഒരു നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ യാതൊരു കാരണത്തിനായിട്ടും ബന്ധപ്പെടുന്നില്ല എങ്കിൽ അതിന് മുത്തലക്കു സുന്ന സംസ്കാരം എന്നാണ് പറയാറുള്ളത് അപ്പോൾ ഈ നിസ്കാരം നമ്മുടെ ആവശ്യങ്ങൾ സഫലമായി കിട്ടാൻ വേണ്ടി പ്രത്യേകമായി നിർവഹിക്കേണ്ട നിസ്കാരമാണ് അള്ളാഹുവിനോട് കൊണ്ട് എപ്പോഴും സാമീപ്യം നമ്മുടെ കാര്യങ്ങൾക്കുണ്ടായാൽ നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു ആവശ്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഒരു പ്രശ്നം വന്നാൽ ഇവാതിറുല സ്വലാത്തി റസൂലുല്ലാഹി സലസ് പ്രത്യേകമായ ഒരു ശൈലി നിസ്കാരത്തിലേക്ക് ഉളരുക എന്നായിരുന്നു എന്തെങ്കിലും ഒരു വിഷമമുള്ള കാര്യം വന്നാൽ അല്ലെങ്കിൽ ഉമ്മത്തിനു വിഷമമുള്ള പ്രശ്നം വന്നാൽ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും വിഷമം വരുന്നുണ്ട് എന്നുള്ള അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ വലിയ വലിയ സന്ദേശവുമായി ജിബിലീലിന്റെ വക്കൽ നിന്നുള്ള സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മുനാജാത്താകുന്ന നിസ്കാരം അള്ളാഹുമായുള്ള സംഭാഷണമാകുന്ന നിസ്കാരത്തിലേക്ക് അള്ളാഹു റസൂൽ ഉള്ളരുമായിരുന്നു അപ്പ എന്നതുപോലെ ഒരു വിഷയം പരിഹരിക്കാൻ ഒരു പ്രതിസന്ധി അതിജയിക്കാൻ ഒരു പ്രയാസം നീങ്ങിക്കിട്ടാൻ ഒരാവശ്യങ്ങൾ നിർവഹിക്കാൻ നമ്മുടെ ലക്ഷ്യങ്ങൾ സഫലമായി കിട്ടാൻ അതിനുവേണ്ടിയൊക്കെ അവലംബിക്കപ്പെടാവുന്ന അവലംബിക്കേണ്ട ഒരു നിസ്കാരമാണ് കലാ ഹാജത്തിന്റെ നിസ്കാരം ഇത് തറാവീഹിൽ ഇത് കുത്തുവീയത്തിൽ പ്രത്യേകമായി നമ്മൾ നിർവഹിക്കുന്നു എന്നതുപോലെ നമുക്കുള്ള ആവശ്യ സഫലീകരണത്തിന് വേണ്ടി നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഘട്ടങ്ങളിലൊക്കെ ഇത് നിർവഹിച്ച് നമ്മൾ വിപാദത്തിലൂടെ ധന്യരാവാൻ ശ്രമിക്കണം അള്ളാഹു സുബഹാനുഹു താല ഇത്തരം ആരാധനകൾ വഴി അള്ളാഹുവിലേക്കും അടുക്കുവാനും അങ്ങനെ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭ്യമായി കിട്ടുവാനും അള്ളാഹു തൌഫീക്ക് നൽകുമാറാവട്ടെ വാഹൃദേവാന അനഹമ്മദാഹി റബുല്ലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു